വളരെ കോമൺ ആയിട്ട് പലരിലും ഇപ്പോഴും കണ്ടുവരുന്ന ഒരു കാര്യമാണ് ഈ കഴുത്ത് വേദന എന്ന് പറയുന്നത്. പക്ഷെ അപ്പോഴുമുള്ള സംശയം എന്ന് പറയുന്നത്, ഈ കഴുത്ത് വേദന എന്ന് പറയുന്നത് ഒരു രോഗലക്ഷണമാണോ അതോ അത് ഗുരുതരമായി മാറാനുള്ള ഒരു അസുഖമാണോ? കഴുത്ത് വേദന എന്ന് പറയുന്നത് ഒരു രോഗലക്ഷണമാണ്. യഥാർത്ഥത്തിൽ അതിൻ്റെ കാരണം മറ്റ് പലതും ആവാം. അപ്പോൾ അത് നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കണം. ചിലപ്പോൾ അതൊരു ക്ഷതം അല്ലെങ്കിൽ അപകടത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായതാവാം, അതല്ലെങ്കിൽ ഒരു ഇൻഫെക്ഷൻ ആവാം, ഇനി അതല്ലെങ്കിൽ തേയ്മാനത്തിൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ഡിസ്ക് തള്ളലിൻ്റെ ഭാഗമായിട്ടുള്ള ഉണ്ടായതാവാം, അതല്ലെങ്കിൽ ഒരു ട്യൂമറിൻ്റെ ഭാഗമായിട്ടുള്ളതാവാം. അപ്പോൾ ഇത് എന്താണെന്ന് നമ്മൾ കറക്റ്റ് ബാക്കി ഇൻവെസ്റ്റിഗേഷൻസും ക്ലിനിക്കൽ എക്സാമിനേഷനും ഒക്കെ ചെയ്തതിന് ശേഷം നമ്മൾ കറക്റ്റ് മനസ്സിലാക്കണം. അപ്പോൾ നെക്ക് പെയിൻ എന്ന് പറയുന്നത് ഒരു ലക്ഷണമാണ് യഥാർത്ഥത്തിൽ. അത് കാണുമ്പോൾ നമ്മൾ അപ്പം തന്നെ ഡോക്ടർ കൺസൾട്ട് ചെയ്ത് ചികിത്സിച്ച്? അങ്ങനെയല്ല, ഒരു വേദന വന്ന് അപ്പം തന്നെ ഡോക്ടർ കാണണം എന്നുള്ളതല്ല, നമ്മളത് നോക്കിയിട്ട് അതിൻ്റെ സിവിയറിറ്റി നോക്കി, ഇപ്പം നമുക്കിപ്പോൾ വിട്ടുമാറാത്ത കഴുത്ത് വേദന കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഡോക്ടറെ അഭിപ്രായം തേടാം. അപ്പോൾ അത് മിക്കവാറും ആളുകൾ ഡോക്ടർ കാണിക്കാൻ മടിക്കുന്നതെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഓപ്പറേഷന് വേണ്ടി പറയുമോ എന്നൊക്കെയുള്ള ഒരു പേടിയുണ്ടായിരിക്കാം. പക്ഷെ അങ്ങനെയല്ല, അത് നമ്മൾ നോക്കി അതിൻ്റെ സിവിയറിറ്റി അനുസരിച്ചാണ് നമ്മൾ ട്രീറ്റ്മെൻറ് സജസ്റ്റ് ചെയ്യുന്നത്. ഈ അപ്പോൾ എന്തൊക്കെ കാരണങ്ങളാണ്, ഇപ്പോൾ നമ്മൾ സൂചിപ്പിച്ചതല്ലാതെ മറ്റെന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഈ കഴുത്ത് വേദന ഉണ്ടാകുന്നത്? നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മളിപ്പോൾ ഡിസ്ക് തള്ളലിൻ്റെ ഭാഗമായിട്ട്, അതായത് ഡിസ്ക് എന്ന് പറഞ്ഞാൽ നമ്മളെ നട്ടലിലെ കശേരുക്കൾ, ഇപ്പം നമുക്ക് സെർവൈക്കൽ വെർട്ടിബ്ര എന്ന് പറഞ്ഞാൽ 7 സെർവൈക്കൽ വെർട്ടിബ്ര ഉണ്ട്, പിന്നെ തൊറാസിക്കൽ, ലംബാർ, അങ്ങനെയാണ് നമ്മൾ സാക്രൽ അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. അതിലിപ്പോൾ സെർവൈക്കൽ വെർട്ടിബ്ര 7 വെർട്ടിബ്രകളുണ്ട്. ഈ വെർട്ടിബ്രയുടെ ഇടയിലുള്ള ഒരു കുഷ്യനാണ് നമ്മൾ ഡിസ്ക് എന്ന് പറയുന്നത്. ഇപ്പോൾ ഡിസ്കിന് 2 ഭാഗങ്ങളുണ്ട്. അത് ഉള്ളിലുള്ള ഒരു ജെല്ലി പോലെയുള്ള ഭാഗത്തിന് നമ്മൾ ന്യൂക്ലിയസ് പൾപ്പോസസ് പറയും, അതിന് പുറത്തുള്ള ഒരു ടഫായിട്ടുള്ള ഭാഗത്തിന് ആനുലസ് പറയും. ഇപ്പോൾ ഈ ആനുലസിൽ ചെറിയ ക്രാക്ക് വരുമ്പോൾ ഈ ന്യൂക്ലിയസ് പൾപ്പോസസ് പുറത്തേക്ക് ചാടി വന്ന് ഇത് നമ്മുടെ ഞരമ്പിനെ ഞെരുക്കുമ്പോഴത്തേക്കാണ് ഈ ഡിസ്ക് തള്ളലിൻ്റെ ഭാഗമായിട്ടുണ്ടാവുന്ന ഒരു പെയിൻ ഉണ്ടാവുന്നത്. അതുപോലെയുള്ള മറ്റ് കാരണങ്ങളാണ് നമ്മൾ പറഞ്ഞ പോലെ ട്യൂമർ, ഇൻഫെക്ഷൻ, അതുപോലെ എന്തെങ്കിലും ആക്സിഡന്റിന്റെ ഭാഗമായിട്ട്. നമുക്കൊരു പ്രേക്ഷക ചേരുന്നുണ്ട്. ശ്രീജയാണ് വിളിക്കുന്നത് ആലപ്പുഴയിൽ നിന്ന്. ശ്രീജ, ചോദിച്ചോളൂ ഡോക്ടറോടാ. ശ്രീജ കേൾക്കാമോ? കേൾക്കാം. ചോദിച്ചോളൂ ഡോക്ടർക്ക് കേൾക്കാം. ഡോക്ടർ, എനിക്ക് കുറേ ഒരു 6 മാസമായി പെടലിക്ക് ഒരു വേദന വന്നിട്ട്. ഓക്കേ. വേദന വന്നിട്ട് അതിപ്പോ കൈക്കും ഉണ്ട്, ആ വേദന പെടലിക്കും ഉണ്ട്. ഇപ്പൊ മരുന്ന് കഴിക്കുന്നുണ്ട്, അത് കഴിച്ചിട്ടൊന്നും മാറുന്നില്ല. ഓക്കെ. ഇതിപ്പോ നിങ്ങൾക്ക് എത്ര വയസ്സായി? എത്ര വയസ്സായി? ഇപ്പൊ 55 വയസ്സുണ്ട്. 55 വയസ്സുണ്ട്. അപ്പൊ ഇത് ഈ വേദന തുടങ്ങിയിട്ട് ഇപ്പൊ എത്ര കാലമായി? 6 മാസമായിട്ടേ ഉള്ളൂ അല്ലെ. ഇതിപ്പോ ഈ കഴുത്തിൽ തന്നെ നിൽക്കുന്നാണോ അതോ ഈ വേദന കഴുത്തിൽ തുടങ്ങി കയ്യിലേക്കോ കാലിലേക്കോ ഇറങ്ങി വരുന്ന പോലെ തോന്നുന്നുണ്ടോ? കയ്യിലേക്ക്? ഇല്ല, കഴുത്തിൽ വന്നിട്ട് ഞാനത് ജില്ലാ എക്സ്റേ എടുത്തായിരുന്നു. അപ്പൊ വേദനയ്ക്ക് ഒരു തേയ്മാനം ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. ഓക്കെ. അതുപോലെ നടക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല ഇല്ല, വേറെ കുഴപ്പമൊന്നുമില്ല. നടക്കാൻ ബുദ്ധിമുട്ടില്ല, കയ്യില് തെരിപ്പൊന്നുമില്ല, കഴുത്ത് വേദന മാത്രമേ ഉള്ളൂ അല്ലേ? കഴുത്ത് വേദന വന്നിട്ട് ഈ കയ്യില് ഇപ്പൊ ഇവിടെ പണി, ഇത്തിരി കട്ടിയുള്ള പണിയാണ്. ഓക്കെ ഓക്കെ. അപ്പൊ എന്ത് ജോലിയാണ് നിങ്ങള് ചെയ്യുന്നത്? ഇപ്പൊ ഈ തേങ്ങയുടെ ബിസിനസ് ആണ്. ഓക്കെ. തലയിൽ വെയിറ്റ് ഒക്കെ എടുക്കുന്ന ജോലിയായിരിക്കും അല്ലെ? തേങ്ങ ഒക്കെ എടുത്തിട്ട് നടക്കുമായിരിക്കും. നമ്മൾ അത് നോക്കണം. നിങ്ങളെ ജോലിയായിട്ട് ബന്ധപ്പെട്ട ഒരു മസിൽ സ്പാസ് ആണോ അതോ എന്തെങ്കിലും തേയ്മാനത്തിന്റെ ഭാഗമായിട്ട് ഡിസ്ക് തള്ളി വന്നതാണോ എന്നുള്ളത് നോക്കണം. അത് നമ്മളൊരു ക്ലിനിക്കൽ എക്സാമിനേഷൻ കൂടിയോ ആണത് കറക്റ്റ് നമുക്ക് മനസ്സിലാവും. വേണ്ടി വന്നാലും ചിലപ്പോൾ ഇൻവെസ്റ്റിഗേഷൻസ്, ചിലപ്പോൾ MRI അങ്ങനെ എന്തെങ്കിലും ചെയ്യേണ്ടി വന്നേക്കാം. അതിനുശേഷമാണ് നമ്മൾ ഒരു പിന്നെ ട്രീറ്റ്മെന്റ് സജസ്റ്റ് ചെയ്യുന്നത്. എന്താണ്, മരുന്നുകൊണ്ട് മതിയാവോ അതോ ഓപ്പറേഷനോ കാര്യങ്ങളോ വേണ്ടി വരുമോ എന്നുള്ളത് അതിനുശേഷം മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. ചിലപ്പോൾ മരുന്ന് മാത്രം മതിയാവും, ചിലപ്പോൾ അതിനനുസരിച്ച് വ്യത്യാസമുണ്ടാവുന്നുണ്ട്. ഓക്കെ. അപ്പോൾ അത് ഇതിൻ്റെ സിവിയറിറ്റി അനുസരിച്ച്, ഇപ്പോൾ 6 മാസം ആയതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ സിവിയറിറ്റി അനുസരിച്ചാണ് നമ്മൾ ട്രീറ്റ്മെന്റ് ഡിസൈഡ് ചെയ്യുന്നത്. അത് ചിലപ്പോൾ മരുന്ന് മാത്രം മതിയാവും. അപ്പോൾ അത് നമ്മൾ കണ്ടതിന് ശേഷം മാത്രം ഒരു ഡോക്ടർ, നിങ്ങൾ ഒരു ഡോക്ടർ ഒന്ന് കാണിച്ചിട്ട് അതിലൊരു തീരുമാനം ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്.